ഹായ് എല്ലാവർക്കും എൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ ചെയ്യാൻ പോകുന്നത് നമുക്ക് എളുപ്പത്തിൽ വീട്ടിൽ കുറഞ്ഞ ചെലവിൽ എങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് ഉണ്ടാക്കുക എന്നുള്ള റെസിപ്പി ആയിട്ടാണ് വന്നിട്ടുള്ളത്. ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള കളേഴ്സും പ്രിസർവേറ്റീവ്സും ഒന്നും ഇല്ലാതെ നമുക്ക് വീട്ടിലുണ്ടാക്കാൻ പറ്റൊരു ടൊമാറ്റോ കെച്ചപ്പ്. അതിനായിട്ട് ഞാനിവിടെ ഒരു 10 വലിയ തക്കാളിയാണ് എടുത്തിട്ടുള്ളത്. അപ്പോൾ ഇതാ നമ്മൾ എടുത്തു വെച്ച തക്കാളിയൊക്കെ നമുക്ക് ചെറിയൊരു പീസാക്കി കട്ട് ചെയ്തതിന് ശേഷം നമ്മൾ പ്രഷർ കുക്കറിലിട്ടിട്ട് ഒന്ന് കുക്ക് ചെയ്തെടുക്കുകയാണ്. 15 മിനിറ്റാണ് ഇതിൻ്റെ കുക്കിംഗ് ടൈം. തീ സിമ്മാക്കി വെച്ചിട്ട് വേണം നമ്മൾ 15 മിനിറ്റ് ഇത് കുക്ക് ചെയ്തെടുക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഒരു ഗ്ലാസ് വെള്ളം ഒഴിച്ചിട്ടാണ് നമ്മളിത് കുക്ക് ചെയ്തെടുക്കുന്നത്. 15 മിനിറ്റ് സിമ്മിലിട്ടതിന് ശേഷം നല്ലപോലെ കുക്ക് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ നമ്മൾ തക്കാളി നല്ലപോലെ വെന്ത് ഉടഞ്ഞു വന്നിട്ടുണ്ട്. ഞാനിതിൻ്റെ പ്രഷറൊക്കെ പോയതിന് ശേഷമാണ് കുക്കർ ഓപ്പൺ ചെയ്തത്. നമ്മൾ അതിലുള്ള തക്കാളിയൊക്കെ ഒരു ഫുഡ് പ്രോസസ്സറിലേക്ക് ഇട്ടിട്ട് നല്ലപോലെ അടിച്ചെടുക്കുകയാണ് ചെയ്യുന്നത്. ചൂട് തണിഞ്ഞതിന് ശേഷം വേണം ഇത് ചെയ്തെടുക്കാൻ. അപ്പോൾ നമ്മൾ അടിച്ചു വെച്ച തക്കാളി ഒരു സ്ട്രെയിനറിലേക്ക് ഒഴിച്ചതിന് ശേഷം നല്ലപോലെ സ്ട്രെയിൻ ചെയ്തെടുക്കുകയാണ്. ബാക്കിയുള്ള തക്കാളി നമുക്ക് ഇതേപോലെ നല്ല പേസ്റ്റാക്കി അരച്ചതിന് ശേഷം സ്ട്രെയിൻ ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ ഞാൻ നല്ലപോലെ തക്കാളി അരിച്ചെടുത്തിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നമ്മൾ കുക്ക് ചെയ്യുമ്പോൾ ഒഴിച്ച ഒരു ഗ്ലാസ് വെള്ളം ഉണ്ടല്ലോ അതും കൂടെ ഒഴിച്ചു കൊടുത്തതിന് ശേഷം നല്ലപോലെ ഒന്നും കൂടി തരിച്ചെടുക്കാം. അപ്പോൾ ഇതാ നമ്മുടെ ടൊമാറ്റോ പ്യൂരി ഇവിടെ റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്കിത് എങ്ങനെ ടൊമാറ്റോ കെച്ചപ്പ് ആക്കാമെന്നുള്ളത് നോക്കാം. അതിനായിട്ട് ഞാനിവിടെ ഒരു പാൻ വെച്ച് കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് നമ്മൾ പ്യൂരി ചേർത്ത് കൊടുക്കുകയാണ്. നല്ലപോലെ ഒന്ന് തിളച്ച് വരുന്ന ടൈമിൽ നമ്മൾ 3 ടേബിൾസ്പൂൺ കാശ്മീരി ചില്ലിയാണ് ഇടുന്നത്. നമ്മൾ ആർട്ടിഫിഷ്യൽ കളേഴ്സ് ഒന്നും യൂസ് ചെയ്യുന്നില്ല. കാശ്മീരി ചില്ലി ചേർത്ത് കൊടുത്ത് നല്ലപോലെ ഇളക്കിയെടുക്കണം. ഇത് കുറുകി വരുന്നതാണ് ഇതിൻ്റെ പാകം. അപ്പോൾ ഇതാ ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കാം. അപ്പോൾ ഇതാ ഞാനിവിടെ 1/2 കപ്പ് പഞ്ചസാര ചേർത്ത് കൊടുക്കുന്നുണ്ട്. 10 വലിയ തക്കാളിക്കുള്ള അളവാണ് ഞാൻ പറയുന്നത്. പിന്നെ അതുപോലെ നമ്മൾ ആ മധുരം ബാലൻസ് ചെയ്യാനുള്ള ഉപ്പും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഞാനിവിടെ 50 ഗ്രാമാണ് ഉപ്പിട്ടിട്ടുണ്ടായിരുന്നത്. ഇനി നമുക്കതിലേക്ക് വിനീഗർ ചേർത്ത് കൊടുക്കാം. ഞാനിവിടെ 25 ml വിനീഗറാണ് ചേർത്ത് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ അതൊക്കെ ചേർത്ത് കൊടുത്ത് നല്ല കുറുകി വരുന്ന ടൈമിൽ ഞാനിവിടെ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലവർ കുറച്ച് വെള്ളത്തിൽ മിക്സ് ചെയ്തതിന് ശേഷം അത് ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. നല്ലപോലെ കുറുകി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളിത് ചേർക്കുന്നത്. അപ്പോൾ നമ്മൾ ഇതിലേക്ക് കോൺഫ്ലവർ മിക്സ് ചേർത്ത് കൊടുക്കുമ്പോൾ നല്ലപോലെ ഇളക്കി യോജിപ്പിക്കണം, അല്ലെങ്കിൽ പെട്ടെന്ന് തന്നെ കട്ട് പിടിക്കാനുള്ള സാധ്യത ഉണ്ട്. അപ്പോൾ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ലോ ഫ്ലെയിമിലിട്ടിട്ട് വേണം നമ്മൾ കോൺഫ്ലവർ ചേർക്കാൻ വേണ്ടിയിട്ട്. നല്ല സൈഡ്സിലൊക്കെ നല്ല തള വരുന്നത് വരെ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കാം. ഇപ്പോൾ തന്നെ നിങ്ങൾക്ക് കാണാം നല്ല തിക്കായി വന്നിട്ടുണ്ട്. അപ്പോൾ ഇതാ നല്ല അടിപൊളി ഹോം മെയ്ഡ് ടൊമാറ്റോ കെച്ചപ്പ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണം. നമ്മളത് പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർത്തിട്ടില്ല, ആർട്ടിഫിഷ്യൽ കളേഴ്സും യൂസ് ചെയ്തിട്ടില്ല. അതുകൊണ്ട് തന്നെ നല്ല ടേസ്റ്റിയാണ്. നമ്മൾ പുറത്തുനിന്ന് വാങ്ങിക്കുന്ന അതേ ഒരു ടേസ്റ്റ് തന്നെ ഇതിനുണ്ട്. കളറിൽ കുറച്ച് വ്യത്യാസം ഉണ്ടെന്ന് മാത്രമേ ഉള്ളൂ. ടേസ്റ്റൊക്കെ ആ ഒരു സെയിം ടേസ്റ്റ് തന്നെ ഉണ്ട്, അല്ലെങ്കിൽ അതിൽ കൂടുതൽ ടേസ്റ്റ് എന്ന് പറയാം. എന്ന് വെച്ചാൽ നമ്മൾ വീട്ടിൽ തന്നെ ഉണ്ടാക്കുന്നതുകൊണ്ട് നമുക്ക് ധൈര്യത്തിൽ തന്നെ കഴിക്കാം. അതുപോലെ നമ്മൾ ഈയൊരു ടൊമാറ്റോ കെച്ചപ്പ് ഒരു എയർ ടൈറ്റ് കണ്ടെയ്നർ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ 2-3 മാസം വരെ കേട് വരാതെ നമുക്കിത് യൂസ് ചെയ്യാം. അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക, എല്ലാവർക്കും ഇഷ്ടപ്പെടും. നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടതാണെങ്കിൽ നിങ്ങളെ ഫ്രണ്ട്സുമായി ഷെയർ ചെയ്യാനും ലൈക്ക് ചെയ്യാനും നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് വഴി അറിയിക്കാനും എൻ്റെ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ട് കാണുന്നെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ. അപ്പോൾ ഓക്കെ, അടുത്തൊരു വീഡിയോ വീണ്ടും കാണുന്നത് വരെ ബൈ ബൈ.